بسم الله الرحمن الرحيم. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാന്റെ ആദ്യത്തെ നോമ്പുകാരായി ആദ്യത്തെ പകലിലാണ് നമ്മളുള്ളത്. ഈ പകലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പൊ ഇന്നലെ ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദെ സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ ഒരു കൊല്ലത്തേക്ക് സാമ്പത്തികമായി ബറക്കത്ത് പടച്ചു നൽകും, ഒരു കൊല്ലത്തേക്ക് കാവലുണ്ടാകും എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഇന്നലെ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല, നഷ്ടപ്പെട്ടു, ഇന്ന് ഓതിയാൽ മതിയെന്ന്. അൽഹംദുലില്ലാഹ്, ഇന്ന് റമളാൻ ഒന്നാണ്. ഇന്നലെ നഷ്ടപ്പെട്ടവർക്ക് ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും ഓതാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് ഇന്നലെ തറാവീഹ്, ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന പോലെ ഒരു തെറ്റുമില്ലാത്ത ഏറ്റവും നല്ല ശുദ്ധരാകുമെന്ന് പറഞ്ഞല്ലോ. ഇന്നലെ തറാവീഹ് നഷ്ടപ്പെട്ടവരുണ്ട്. ഇന്ന് പകൽ കളാവിട്ട പട്ട പകൽ കളാവിട്ടിയാൽ മതി. അതേപോലെ അതുമായി ബന്ധപ്പെട്ട മസലകൾ വേറെയും നമുക്ക് പറയാനുണ്ട്, പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധമായ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രഗത്ഭമായി പരിഗണിക്കേണ്ട മുഹൂർത്തം നോമ്പ് തുറക്കുന്ന സമയമാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ചില സുന്നത്തുകൾ നമ്മൾ പരിഗണിച്ചാൽ നമ്മുടെ ഏത് കാര്യവും പടച്ചോൻ ഇജാബത്ത് നൽകും. എന്ത് ദുആ ചെയ്യാമെന്നാണ്. പ്രത്യേകിച്ച് ഹജ്ജിന് പോയ ആളുകൾക്ക് കൊടുക്കുന്ന കൂലി നമ്മുടെ വീട്ടിൽ തരും. നമ്മുടെ വീടിൻ്റെ നമ്മളിരിക്കുന്ന ചേറിൽ അള്ളാഹു നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേകമായ ദുആ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ദുആ ചെയ്താൽ മാത്രമല്ല, അത്താഴത്തിന് എണീക്കുന്ന നേരത്ത് പ്രിയപ്പെട്ടവരെ നമ്മളൊരു ഒരു സുന്നത്ത് കൽവിൽ കൊണ്ടുവന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല മരണം വരെ രോഗമില്ലാതെ ആഫിയത്തോടെ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകും. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇന്നത്തെ അൻവാറെ ഫിദറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഫായിസീന ബിറദല്ലാഹി മബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാറെ ഫിദറിന്റെ വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹലായ ഫതൽ കൊണ്ട്, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ. പുണ്യ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നമ്മെ അള്ളാഹു ചേർക്കട്ടെ. നമ്മുടെ തറാവീഹ്, നമ്മുടെ നോമ്പ്, നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു പരിപൂർണമായി ഖബൂൽ ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും ചേർക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം അള്ളാഹു മാറ്റട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്ന, ദുആ ചെയ്യാൻ പറയുന്ന, കൽബ് തുറന്ന് ദുആ ചെയ്യുന്ന ഒട്ടനവധി ഉമ്മമാരും ഉപ്പമാരും എല്ലാവർക്കും അള്ളാഹു റാഹത്ത് നൽകട്ടെ. നമ്മുടെ മരണപ്പെട്ട വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധമായ റമളാനിൻ്റെ ഒന്നാമത്തെ നോമ്പിൻ്റെ പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള മൂല്യമുള്ള, ഏറ്റവും മൂല്യമായ സമയമാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഓരോ സെക്കൻഡുകളും അമൂല്യമാണ്. നഷ്ടപ്പെടുത്താൻ, വെറുതെ ഒരു സെക്കൻഡ് കഴിഞ്ഞു എന്ന് തോന്നാൻ പാടില്ല. ആ സെക്കൻഡിൽ ഒരു നന്മ ഉണ്ടാകണം. ഒരു സുബ്ഹാനല്ലാഹ് 1000 തസ്ബീഹിന്റെ കൂലിയാണ്. ആലോചിച്ച് നോക്കണം, ഒരു സുബ്ഹാനല്ലാഹ്ക്ക് 1000 തസ്ബീഹിന്റെ കൂലി. ഓരോ നന്മക്കും അങ്ങനെയാണ്. ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ ഫറളിന്റെ കൂലി, ഒരു സുന്നത്ത് ചെയ്താൽ ഫറളിന്റെ കൂലി. ആലോചിച്ച് നമ്മൾ ഒരാളോട് അസ്സലാമു അലൈക്കും പറഞ്ഞു, ഫറളിന്റെ കൂലിയായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. എല്ലാം അങ്ങനെയാണ്. ഒരു ഫറളിന് 700 ഫറളിന്റെ കൂലിയാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ദുഹർ നിസ്കരിക്കാൻ പോവാ, ആ ദുഹർ നിസ്കാരം എത്ര കൂലി? 700 ദുഹറിന്റെ കൂലിയാണ്. 700 ദുഹർ നിസ്കരിക്കണമെങ്കിൽ 2 വർഷം ദുഹർ നിസ്കരിക്കണം. ആലോചിച്ച് നോക്കണം, അള്ളാഹു നൽകുന്ന ഈ നിഅമത്തിന്റെ വലിപ്പം ഒന്ന് ആലോചിക്കണം. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ഇമാം ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നുണ്ട്, ഖബറിൽ കിടക്കുന്ന ഒരാളോട് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവർ പറയുമത്രേ, എന്ത്, ഞങ്ങൾക്കൊന്നും വേണ്ട, റമദാനിൽ നിന്ന് ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി എന്ന് അവർ കൊതിച്ചു പോകും എന്ന് മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്നുണ്ട്. ഖബറാളികൾ കൊതിക്കുമത്രേ, ഒരു ദിവസം റമദാൻ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി എന്ന്, ഒറ്റ ദിവസം. അപ്പം നമ്മുടെ മുന്നിൽ റമദാൻ്റെ ആദ്യ ദിവസത്തിന് എത്ര മഹത്വമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകിച്ച് അറിയാലോ, ഇന്നലെ നമ്മൾ തറാവി നിസ്കരിച്ചു. ഒരുപാട് ആളുകൾ തറാവി നിസ്കരിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പലർക്കും നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അതിൻ്റെ കൂലി മനസ്സിലാക്കുമ്പോഴാണ് പടച്ചോനെ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടരുത് എന്നൊരു മോഹം വരിക. തറാവി നിസ്കരിക്കാൻ ഇപ്പോൾ നിന്ന് നിസ്കരിക്കാൻ പറ്റൂല, കുറച്ച് കഴിയുമ്പോൾ ക്ഷീണമായി, എന്ത് ചെയ്യുക? ഒഴിവാക്കല്ല, നമ്മളിരിക്കുക. താഴെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ, ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുക, എന്നിട്ട് നിസ്കരിക്കുക. എത്ര സുഖമാണ്! പ്രയാസമാണ്, ക്ഷീണമാണ്, കാലിന് വേദനയാണ്, ഒഴിവാക്കാൻ പാടില്ല. ഇപ്പം രോഗിയാണ്, പ്രയാസമുണ്ടെങ്കിൽ പ്രായമുള്ള ഉമ്മമാർ ഉപ്പമാർ 2 റക്അത്തിൽ നിസ്കരിക്കണം. കാരണം ഇന്നലത്തെ തറാവീന്റെ കൂലി എന്താ? കയ്യവും വലത്തുമോ, ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് പോലുള്ള കൂലികൾ, അത്രയും പാപങ്ങൾ കരിഞ്ഞു പോകുമെന്നാണ്. ആ കൂലിയുടെ ആധിക്കുന്ന ആലോചിച്ച് നോക്കി നിങ്ങൾ, എത്ര വലിയ കൂലിയാണ്.
ഇനി ഇന്നലെ നിസ്കാരം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആദ്യത്തെ രാവ് വന്നപ്പോൾ പലതിലും ശുഗലായി പോയി നിസ്കാരം നഷ്ടപ്പെട്ടു, ഇന്ന് പകൽ കലാവിട്ടാ നിസ്കാരം, തറാവി നിസ്കാരം, അതിനി നാളെ തറാവി ആകണ്ട, അല്ലെ ഇന്ന് രാത്രി തറാവി ആകണ്ട, നമുക്ക് ഇപ്പൊ തന്നെ പട്ടാം പകല് കലാവിട്ട, അള്ളാഹു എന്നെ നഷ്ടപ്പെട്ടു പോയ തറാവി നിസ്കാരം ഞാൻ കലാവിട്ട് രണ്ട് റക്അത്ത് സുന്നസ്കരി, അങ്ങനെ ഈ രണ്ട് റക്അത്തിൽ നിയത്തി ചെയ്യാം. അൽഹംദുലില്ലാഹ്, എന്തൊരു സന്തോഷമാണ്. ആ കൂലി ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് കയറി വരാൻ പോകുന്ന തറാവി മുടങ്ങാനേ പാടില്ല, കാരണം നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കും അതിലേറെ കൊടുക്കാൻ പറ്റിയൊരു സമ്മാനമില്ല. അവർ ജീവിച്ചിരിക്കട്ടെ മരിച്ചു പോയതാവട്ടെ. ഹദീസിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളോട് അലി റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, രണ്ടാമത്തെ ദിവസം തറാവിൻ്റെ മഹത്വം എന്താണ്? എന്താ പറയുന്നത്? അവിടെ നിന്ന് പറയുന്നത്, യുഫർ ലഹു വലി അബവൈഹി ഇൻകാന മുസ്ലിമൈൻ മുഅ്മിനൈൻ, മാതാപിതാക്കൾ മുഅ്മിനീങ്ങളാണെങ്കിൽ മുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്കും ഇത് നിസ്കരിച്ച ആൾക്കും അള്ളാഹു പുറത്തു തരുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കി, നമുക്ക് നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും പുറത്തു കിട്ടു ഇന്നത്തെ തറാവിഹ് കൊണ്ട്, അത് മുഴുവനായി ഇരുപതൊക്കെ നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ല. വയ്യാത്തവരാണെങ്കിൽ എത്രയും നിസ്കരിക്കുന്നത്, മിനിമം രണ്ട് നിസ്കരിക്കാമല്ലോ, അതിൽ നിന്ന് ഒഴിവാകാൻ പാടില്ല. കഴിയുന്നവർ പൂർണ്ണമായിട്ടും റാഹത്തായിട്ട് നിസ്കരിക്കുക. മാത്രമല്ല, ഇന്ന് പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദുആ റമദാൻ ഒന്നിൻ്റെ ദുആ അറിയാലോ, ആ ദുആ നമ്മൾ ഇന്ന് പ്രത്യേകം ചൊല്ലേണ്ടതാണ്. ആ ദുആക്ക് ഒരുപാട് ഫളുണ്ട്, ഒരുപാട് പഠിച്ചോ നമ്മൾ നിസ്കരിക്കാനും നോമ്പൊടിക്കാനുള്ള ഒരു ആഫിയത്ത് നൽകും. ഒരു എന്താ പറയുക, ഒരു ക്ഷീണം അള്ളാഹു മാറ്റിക്കളയും, ആക്റ്റീവാനുള്ളൊരു മൂഡ് നൽകും. ഈ ദുആയുടെ ചൊല്ലിയാൽ മതി. ആ ദുആ ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ജഅൽ സിയാമി സിയാമ സ്വാഇമീന വഖിയാമി ഖിയാമൽ ഖായിമീന വനബ്ബിഹ്നി അന്ന ഉമ്മത്തിൽ ഗാഫിലീന യാ ഇലാഹൽ ആലമീന വയാ ഖൈറൻ നാസിരീൻ. ഉണ്ടോ, ഞങ്ങളുടെ നോമ്പിനെ യഥാർത്ഥ നോമ്പുകാരിൽ നീ ആക്കി ചേർക്കണം. ഞങ്ങളുടെ നിസ്കാരം, നിന്ന് നിസ്കാരങ്ങൾ, ഞങ്ങളുടെ തറാവിഹ് എല്ലാം യഥാർത്ഥമായ കബൂലിയത്തുള്ള നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ. വനബ്ബിഹ്നി അന്ന ഉമ്മത്തിൽ ഗാഫിലീൻ, അശ്രദ്ധമായ അവസ്ഥയിൽ നിന്നും ഞങ്ങളെ നീ ഉണർത്തണം, ആക്റ്റീവ് ആകാൻ വേണ്ടി തൗഫീക്ക് നൽകണം. യാ ഇലാഹൽ ആലമീൻ, പരിപാലകനായ സർവ്വലോക പരിപാലകനായ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഇലാഹായ റബ്ബേ, സഹായിക്കുന്നവരിൽ ഏറ്റവും ഖൈറായി സഹായിക്കുന്നവനായ പടച്ചവനെ. ഉണ്ടോ, ചോദിച്ചുകൊണ്ടുള്ള ദുആ, ഈ ദുആ പ്രത്യേകം നമ്മൾ ചൊല്ലേണ്ടതാണ്, പ്രത്യേകം ഓർക്കേണ്ടതുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇന്നലത്തെ രാവിലെ സൂറത്തുൽ ഫത്തഹ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഒരു കൊല്ലത്തേക്ക് നമുക്ക് സാമ്പത്തികമായി ഒരു അടങ്ങനും ഉണ്ടാക്കില്ല എന്ന ലാവിശാകുന്ന പറഞ്ഞല്ലോ ഹദീസിൽ, ഹിഫ്ദ ലഹു ദാലികലാം, അടുത്ത റമദാൻ വരെ ഹിഫ്ദ് കിട്ടുമെന്നാ. ഒരു ആപത്ത് മുസീബത്ത് ഉണ്ടാവില്ല, ഒരു അപകട രോഗങ്ങൾ ഉണ്ടാവില്ല, ഭയങ്കര ഫത്തഹ ഉണ്ടാവും സൂറത്തുൽ ഫത്തഹ ഓതിയാൽ. അപ്പോൾ ഇന്നലെ രാത്രി നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ അറിയാതെ പോയ ആളുകളുണ്ടാവുമല്ലോ, ഇന്ന് ആത്മാർത്ഥമായി മഗ്രിബ് മുമ്പ് റാഹത്തായിട്ട് ഒരു വട്ടം സൂറത്തുൽ ഫത്തഹ് പട്ട പകലെടുത്ത് ഓത് പഠിച്ചവനെ ഇന്നലെ നഷ്ടപ്പെട്ടു റബ്ബേ, കൂലി കുറക്കല്ലേ. അള്ളാഹുവിൻ്റെ ഗജനാവിൽ വിശാലമാണ്, റമദാൻ വാരി കോരി നൽകുന്ന പരിശുദ്ധ മാസമാണ്. ആത്മാർത്ഥമായിട്ട് നമ്മൾ സൂറത്തുൽ ഫത്ത്, സൂറത്തുൽ മുൽക്ക് ഇന്നലെ ഓതാത്തവരുണ്ടാവും, 30 ദിവസത്തേക്ക് അള്ളാഹു ബറക്കത്ത് നൽകുന്നതാണ്. ഇന്നലെ ഓതാത്തവർക്ക് ഇന്ന് ഓതാ റാഹത്തായിട്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ നഷ്ടപ്പെട്ടാൽ ഭീമമായ നഷ്ടമാവും. ഒന്നാമത്തെ നോമ്പ് കഴിയരുത്, പ്രത്യേക ഓർമ്മ വേണം. പിന്നെ നമ്മൾ നോമ്പുകാരായ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ നോമ്പുകാരുടെ ക്ഷീണം വന്നിട്ടൊരു ഉറക്കം ഇബാദത്താണ്. നോമ്പുകാർ വീട്ടുകാരോട് കുടുംബക്കാരോട് സംസാരിക്കുന്നത്, മക്കളോട് സംസാരിക്കുന്നത് അല്ലേ, അതെല്ലാം എന്തിൻ്റെ കൂലിയാണ്? തസ്ബീഹിൻ്റെ കൂലിയാണ്. അതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല, നോമ്പുകാരുടെ ദുആക്ക് ഹിജാബില്ല എന്നാണ്. നോമ്പുകാരൻ്റെയും അള്ളാഹുവിൻ്റെയും ദുആയിൻ്റെയും അള്ളാഹിൻ്റെ ഇടയിൽ ഒരു ഹിജാബില്ല, നേരക്ക് നേരെ ഡയറക്റ്റ് പടച്ചോൻ കബൂലാക്കും. എത്ര റാഹത്താണെന്നറിയോ, നോമ്പുകാരോട് ദുആ ചെയ്യുമ്പോൾ പടച്ചോന് വല്ലാത്ത മഹബത്താണ്, അള്ളാഹു വാരിക്കൂലി നൽകുമെന്നാണ് നോമ്പുകാരൻ്റെ ദുആ. ആ നോമ്പിലായിരിക്കും ഇങ്ങനെ ദുആ നടന്നുകൊണ്ടിരിക്കണം, പ്രത്യേകിച്ച് നോമ്പ് തുറക്കുമ്പോൾ. ഉണ്ടോ, വല്ലാത്ത സന്തോഷമാണ്. നമ്മൾ എന്ത് ചെയ്തു, ബിസ്മില്ലാഹിട്ട് ഈത്തപ്പഴം കഴിച്ചു, കുറച്ച് വെള്ളം കുടിച്ചു, അൽഹംദുലില്ലാഹ്. ഉണ്ടോ, അതിനുശേഷം പടച്ചോനോട് ചോദിച്ചു നോക്കി, എത്ര കബൂലിയത്തുള്ള ദുആയാണ് നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആ. പിന്നെ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോമ്പ് തുറക്കുമ്പോൾ തജീൽ ഫിത്തർ, നോമ്പ് തുറ വേഗത്തിലാക്കണം എന്ന് പറഞ്ഞാൽ സമയമാകുന്നതിന് മുമ്പ് ഓവർടേക്ക് ചെയ്യണമെന്നല്ല, സമയമായി അസ്തമയമായി അല്ലെങ്കിൽ നമ്മുടെ മഹല്ലത്തിന് ബാങ്ക് കൊടുത്തു ഉറപ്പായാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും, ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അവസാന നോമ്പ് തുറക്കുന്ന ആ ടൈമിൽ തിരക്കുണ്ടാവുമല്ലോ, നമ്മൾ കുറച്ച് നേരത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിയാക്കി വെക്കാം. ആ വാങ്ക് വിളിക്കുന്നത് കേൾക്കാതെ നമ്മൾ മിക്സിയിൽ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ മിക്സിയൊക്കെ അടിച്ചിട്ട് ഒന്നും കേൾക്കാത്ത അവസ്ഥയിൽ നമ്മുടെ ആ മുഹൂർത്തം നഷ്ടപ്പെടാൻ പാടില്ല. സമയമായാലും ഒരു സെക്കൻഡ് വിധിക്കപ്പെട കറാഹത്താണ്. നോമ്പുതുറ വേഗത്തിലാക്കിയാൽ അവർ ഒരിക്കലും പരാജയപ്പെടില്ല എന്നാണ്. അള്ളാഹുവിന് കണ്ടില്ലേ, അള്ളാഹു പറഞ്ഞു ഹദീസിൽ കാണാം, അഹബ്ബു ഇബാദി ഇലയ്യ, എനിക്ക് അള്ളാഹു പറയാണ് എനിക്ക് എൻ്റെ അടിമകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ആരോടാണെന്നറിയോ, ആരോടാ, രാത്രി ഉറങ്ങാതെ നിസ്കരിക്കുന്നവരോടല്ല, പിന്നെ
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ അജ്റുഹും ഫിത്ര, സമയമായാൽ പെട്ടെന്ന് നോമ്പോർക്കും, അത് നിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇരുന്ന് അവിടെ നോമ്പോർക്കും, ഭക്ഷണം കഴിക്കും, ഈത്തപ്പഴം കഴിക്കും, വെള്ളം കുടിക്കും, കണ്ടോ, എന്ന് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക അവിടെ നിർത്തും, എന്നിട്ട് നോമ്പോർക്കും, സമയമായാൽ നോമ്പു തുറ. പിന്നെയോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തുള്ള പ്രത്യേകമായ ദുആ, രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നോമ്പ് തുറന്ന ശേഷം നമുക്ക് ഹദീസിലൂടെ മഹത്തുക്കളായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ദുആയിൻ്റെ നേട്ടം തന്നെയോ, ഖറജ മിൻ ദുനൂബിഹി, അവരുടെ പാപങ്ങൾ അവരിൽ നിന്ന് ഇറങ്ങിപ്പോകും, പുറത്തു പോകും. കയൗമ വലദതുഹുമ്മുഹു, ഉമ്മ ജന്മം കൊടുക്കുന്ന കുഞ്ഞിനെ പോലെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ഇത് ആരോടെ പറഞ്ഞെന്നറിയോ, ഹജ്ജിന് പോകുന്ന ആളുകളോട് സമ്പത്ത് ലക്ഷങ്ങളെ മുടക്കിയിട്ട് അധ്വാനിച്ച് എടങ്ങേറായി വെയിലുകൊണ്ട് നടന്ന് കാലുപൊട്ടി പ്രയാസപ്പെട്ട് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്നവരോട് പറഞ്ഞ കുലിയ, ഉമ്മ ജന്മം കൊടുത്ത കുട്ടിയെ പോലെ ഒരു തെറ്റുമില്ലാതെയാകുന്നു. അതേ വർത്താനം ഹദീസിൻ്റെ ഇവിടെ പറഞ്ഞു. ആരോട്? പരിശുദ്ധമായ നോമ്പ് തുറന്നിട്ട് ഈ ദ്വാ ചെയ്യുന്നവരോട്. ദ്വാ ഒറ്റ വരിയുള്ളൂ, ഒറ്റ വരിയുള്ളൂ. ഇന്ന് നോമ്പ് തുറന്നതിന് ശേഷം ഈ ദുആ നമ്മൾ സ്ക്രീൻഷോട്ട് മോളെ ഫോണിൽ നോക്കിയിട്ട് ചൊല്ലണം. ഇത് ചൊല്ലാതെ നഷ്ടാകാൻ പാടില്ല. നോമ്പ് തുറക്കുമ്പോൾ ഇന്ന് മാത്രമല്ല, ഇന്ന് മുതൽ എല്ലാ ദിവസവും നോമ്പ് തുറന്നാൽ ഉടൻ ഓർമ്മ വരണം ഈ പരിശുദ്ധമായ ദുആ. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതാല വല്ലാത്ത മഹത്വം. എന്നിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട്, വഅല്ലിമു ഹാ അഖിബക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ഗൗരവം മനസ്സിലായ, നമ്മൾ ചൊല്ലിയാൽ പോരാൻ, അവർ രക്ഷപ്പെടട്ടെ, നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഫ ഇന്നഹാ കലിമത്തുൻ തുഹിബ്ബുഹ അല്ലാഹു റസൂൽ, അല്ലാഹു റസൂലും വല്ലാത്ത ഇഷ്ടപ്പെടുന്ന വാക്കായി വാക്ക്. അപ്പോൾ നോമ്പ് തുറന്ന ഉടനെ നമുക്കിത് ഓർമ്മ വരണം എന്നാണ് പ്രിയപ്പെട്ടവർ. യുസ്ലിഹു ബിഹാ അമ്ര ദുനിയാവിൽ ആഖിറ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും സ്വലാഹിയത്തിലാകും, നന്മയിലാകും, നന്നാകും. ഈ ലോകം പരലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നന്നാകും. അത്രേ വലിയ ഭാഗ്യമാണിത് ചൊല്ലാന്ന് പറഞ്ഞാൽ. അത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഉപ്പമാർക്ക് നോമ്പ് തുറന്നതിന് ശേഷം ഉടൻ ഓർമ്മ വരണം, അല്ലെങ്കിൽ നമ്മൾ നോക്കി അത് ചൊല്ലണം. അത്ര ഒറ്റ വരിയേ ഉള്ളൂ. അതുമായി നമുക്കൊന്ന് പരിചയപ്പെടാം. അതുമായി പ്രകാരമാണ്, യാ അലീമു യാ അലീമു യാ അലീം, അന്ത ഇലാഹി ലാ ഇലാഹ ഗൈറുക്, യഗ്ഫിറു ദംബൽ അലീം ഫഇന്നഹു ലാ യഗ്ഫിറു ദംബൽ അലീം ഇല്ലൽ അലീം. അല്ലാഹനെ വിളിക്കുക, യാ അലീമു യാ അലീമു യാ അലീം, ഏ ഉന്നതനായവനെ, ഏ ഉന്നതനായവനെ, മഹത്വമുള്ളവനെ. അന്ത ഇലാഹി, നീയാണ് എൻ്റെ ഇലാഹ്. ലാ ഇലാഹ ഗൈറുക്, നീയല്ലാതെ ഒരു ഇലാഹില്ല, ഞാൻ ഉറച്ചു പറയാം. അതുകൊണ്ട് യുഫിരു ദംബൽ അലീം, എൻ്റെ വലിയ വലിയ പാപങ്ങളൊക്കെ നീ പുറത്തു തരണം പഠിച്ചോനെ. നോമ്പ് പിടിച്ച് നോമ്പ് തുറക്കലോടുകൂടെ തന്നെ ഒന്നും പറയാതെ തന്നെ പാപങ്ങൾ പൊഴിഞ്ഞു പോകും. ചെറിയ പാപങ്ങളാണ്, വലിയ പാപങ്ങൾ അങ്ങനെ പോവില്ല. വലിയ പാപങ്ങൾ കൽബ് തുറക്കണം, കൽബ് തുറന്നു. യുഫിരു ദംബൽ അലീം, വലിയ എൻ്റെ വലിയ വലിയ പാപങ്ങൾ നീ പുറത്തു തരണം. ഫ ഇന്നഹു എന്റെ വലിയ പാപങ്ങൾ, കാരണം എന്താണെന്നറിയോ, എന്റെ വലിയ പാപങ്ങൾ പൊറുക്കാൻ പറ്റൂല ഇല്ലല്ലാതെയും, ഉന്നതനായ വലിയ മഹത്വമുള്ള അള്ളാഹുവിനല്ലാതെ. ഇത് അള്ളാഹു റസൂലിന് വലിയ ഇഷ്ടമാണ്, നിങ്ങൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ഹജ്ജിന്റെ കൂലിയോളം കൂലി കിട്ടുന്ന അമലാണ്. ഇത്ര ഭാഗ്യം നോക്കി, ഇന്നപ്പോ ഒരു തെറ്റുമില്ലാതെ തറാവിസ്കരിക്കാൻ പോയാലോ, നമ്മുടെ വാപ്പാടെയും ഇവിടെ തെറ്റൂടെ പുറത്തു വരും. ഈ ദുആ ചെയ്യുമ്പോൾ എല്ലാ തെറ്റും നമ്മുടെ പുറത്തു, ഇന്നത്തെ തറാവിസ്കരിക്കുമ്പോൾ വാപ്പാടെയും പാടേയും പുറത്തു. വല്ലാത്ത ഓഫറാണ്. ഓർമ്മ വേണം, റമദാൻ്റെ ഒരു സെക്കൻഡ് പോലും വെറുതെ പോകാൻ പാടില്ല. സുന്നത്തുകൾ സാധാരണ പതിവില്ലെങ്കിലും പരിഗണിക്കുക തന്നെ വേണം. എപ്പോഴും സുന്നത്തുകൾ പരിഗണിക്കണം. എല്ലാം അങ്ങനെയാണ്, ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ കൂലിയും ബറക്കത്തും നമുക്ക് നൽകട്ടെ. ഇനി നോമ്പുമായി ബന്ധപ്പെട്ട നോമ്പ് ഉറിയുന്ന കാര്യങ്ങൾ പറയാണ്ട്, നോമ്പ് തുറക്കുമ്പോൾ പിന്നെ പ്രത്യേകം പാലിക്കേണ്ട സുന്നത്തുകളുണ്ട്. അത്താഴ നേരത്തുള്ള സുന്നത്തുണ്ട്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, അത്താഴ നേരത്ത് സുഗന്ധം വളരെ സുന്നത്താണ്. അത്താഴ നേരത്ത് സുഗന്ധമുണ്ടാകണം, അത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്, അത് മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അത്താഴ നേരത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെയ്യുന്ന ദുആക്ക് വലിയ ഇജാബത്താണ്. ഒരുപാട് കൂലിയുണ്ട്, അത്താഴ നേരത്തിൽ ഒരുപാട് സുന്നത്തുണ്ട്, നോമ്പുകാർ പാലിക്കേണ്ട ഒരുപാട് സുന്നത്തുകളുണ്ട്. ഇതൊക്കെ നമുക്ക് പറയാണ്ട് സാന്ദർഭികമായിട്ട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറും ബറക്കത്തും നമുക്ക് നൽകട്ടെ, റമദാൻ നമുക്ക് അനുകൂലമാക്കി നൽകട്ടെ. ഒരു റമദാൻ്റെ ഒരു ദിവസം നമുക്ക് കിട്ടിയാൽ തന്നെ വിജയമാണ്. എല്ലാ ദിവസവും അള്ളാഹു നൽകട്ടെ. രോഗിയായി ക്ഷീണിച്ച് അല്ലെങ്കിൽ നോമ്പുറക്കാനൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി തറാവിയൊക്കെ മുടങ്ങിപ്പോകുന്ന അവസ്ഥ പഠിച്ചവനില്ലാതെ നമുക്ക് കാവൽ നൽകട്ടെ. നോമ്പ് തുറപ്പിക്കുക, ഉമ്മമാർക്ക് അടുക്കളയിൽ എത്ര കൂലി കിട്ടാൻ പോകുന്ന നമുക്ക് പറയാനുണ്ട്. ഭയങ്കര കൂലിയല്ലേ? നല്ല നല്ല നീയത്ത് കൽബിൽ ഉണ്ടാകണം. അത്താഴത്തിന് എണീക്കുമ്പോൾ പഠിച്ചവനെ ഞാൻ അത്താഴം കഴിക്കുകയാണെന്നുള്ള ഒരു നെയ്യത്ത്, ആ നെയ്യത്ത് സുന്നത്ത. ആ സുന്നത്തുണ്ടെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ജീവിതത്തിൽ ബറക്കത്തുള്ള ശരീരവും ആഫിയത്തും ആരോഗ്യം ഉണ്ടാവും. നമ്മുടെ ബോഡി ഫിസിക്കലി നമുക്ക് ആഫിയത്തുണ്ടാവും, രോഗമില്ലാതിരിക്കും. എന്ത്? ബിസ്മി ചൊല്ലി നെയ്യത്ത് വെച്ച് സുന്നത്താണെന്ന് നെയ്യത്ത് വെച്ച് അത്താഴം കഴിച്ചാൽ
മരണം വരെ രോഗമില്ലാതെ ജീവിക്കുക, അതാണ് ആഫിയത്ത്. അതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ, നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റട്ടെ, നമ്മുടെ ക്ലാസ് കേൾക്കുന്ന നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് നൽകട്ടെ, നമ്മുടെ മരിച്ചുപോയവർക്ക് സുഖം കൊടുക്കട്ടെ. അള്ളാഹു റമദാനിൻ്റെ അനുകൂല സാക്ഷികളിൽ നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹുർ ഗുലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله Oh.